ഇപ്പൊ ഞങ്ങളിപ്പോ പൊന്മുടിക്ക് പോവാണ്. ഇപ്പൊ നമ്മളുള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഹൈലാൻഡ്സ് എന്നൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് വിശന്നു. അപ്പൊ ഞാനൊരു കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ അവർ വന്നു. ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആര്യാസിലായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ കെ എസ് ആർ ടി സിക്ക് കേട്ടോ പോകുന്നത്. അപ്പം 11:10 ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതിന് തൊട്ട് മുമ്പേ 9:20 ബസ്സ്. അപ്പോൾ അതിന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടുന്ന് 2.5-3 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ഇത് ഈ ബസ്സിന് പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. ലഞ്ച് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങളും അവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ചോറിൻ്റെ കൂടെ കപ്പിയും മീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ പൊന്മുടി എത്താനായപ്പോഴേക്കും ബസ്സിൽ തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 പേരെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന കെ ടി ഡി സി ഗോൾഡൻ പീക്ക് റിസോർട്ടിലാണ്. അപ്പൊ ഗൈസ് ഇതായിരുന്നു കേട്ടോ നമ്മളെ റൂം S1. അപ്പൊ ഗൈസ് ഏത് റൂം പോയാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ചത് നോക്കാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിനകത്ത് കുറെ കാപ്പിപ്പൊടി, ചായപ്പൊടി, പാൽപ്പൊടി, ടീ ബാഗ് അതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നു ഗൈസ്. അങ്ങനെ ഓവർ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം വൈകിയോണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാവിലെ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഈവനിങ് റിസോർട്ടിലേക്ക് കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നതാണ്. ഇപ്പൊ കെ ടി ഡി എസിന്റെ റെസ്റ്റോറൻറ്റിലാട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ നല്ല സൈഡ് സീറ്റ് തന്നെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നത് ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ കുറച്ച് ഫോട്ടോയും റീൽസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കുരങ്ങന്മാരെ കണ്ടത്. അങ്ങനെ ഏകദേശം രാത്രിയായപ്പോൾ പിന്നെയും കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സീസൺ ടൈമിലല്ലായിരുന്നു വന്നേ, അതുകൊണ്ടാണ്.
രാത്രി അവിടെ ബുഫെ ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ ചപ്പാത്തി, റൈസ്, പരിപ്പ് കറി, പിന്നെ വേറെന്തോ ഒരു കറി, പനീർ ബട്ടർ മസാല, ചിക്കൻ സൂപ്പ്, കേസരി സാലഡ്, വാട്ടർമെലൺ, പിന്നെ സലാഡ്, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്നതിന് എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ രാവിലെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മളായിട്ട് എത്തിയത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അവിടെ മാംഗോ ജ്യൂസ്, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ഉപ്മാവ്, പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, പിന്നെ കോൺഫ്ലേക്സ്, പാല്, ജാം, ബട്ടർ, ബ്രെഡ്, ടീ, കോഫി ഒക്കെ ഉണ്ടായിരുന്നു. പൊന്മുടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ ഏകദേശം 9:50 ഒക്കെ ആയപ്പോഴേക്കും പൊന്മുടി എത്തി. ഇപ്പോൾ സീസൺ ടൈമൊന്നും അല്ലാത്തതുകൊണ്ട് അവിടെ അധികം കോടയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ നല്ല തണുത്ത കാറ്റിലുണ്ട്, അധികം ചൂടൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഇതേ ഐസ്ക്രീം വാങ്ങി. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറിന് ശേഷം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ ക്ഷീണിച്ച അവശയായി നമ്മൾ നേരെ ആര്യാസ് പോയി. അവിടെ പോയിട്ട് ഒരു താലി ഓർഡർ ചെയ്തിട്ടുള്ളൂ, വലിയ പപ്പടമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നമ്മൾ വന്ദേ ഭാരതിലാട്ടോ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.